ഇന്ന് നമ്മൾ അക്കാഡമിക് റൈറ്റിങ്ങിൽ യൂണിറ്റ് 3 ആണ് നോക്കുന്നത്, ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ്. സോ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഫീച്ചേഴ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് ആണ്. അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് അതിൽ 3 വരുന്നത്, ഫോർമൽ, ഒബ്ജക്റ്റീവ്, ടെക്നിക്കൽ. ഫീച്ചേഴ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫോർമൽ ആയിരിക്കണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം, ടെക്നിക്കൽ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്രോസസ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് ആണ്. അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ പ്രോസസ്സിനെ നമ്മൾ 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റിവൈസിങ്. പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റിവൈസിങ്. അതിലെന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഏത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണോ പറയണത് അത് ഡിസൈഡ് ചെയ്യുക. സെക്കൻഡ്, ആ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. തേർഡ്, അതിനെ എഴുതാൻ വേണ്ടിയിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാക്കുക. ഫോർത്ത്, ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കുക. ലാസ്റ്റ് വൺ, ആ ഒരു ഡ്രാഫ്റ്റിനെ റിവൈസ് ചെയ്തിട്ട് ഫൈനലായിട്ടൊരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കുക. അതാണ് പ്രോസസ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ്. ഓക്കെ, പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റിവൈസിങ്. ഫസ്റ്റ് ഡിസൈഡ് ദ ടോപ്പിക്, സെക്കൻഡ് കളക്ട് ഇൻഫർമേഷൻസ് റിഗാർഡിംഗ് ദ ടോപ്പിക്, തേർഡ് വൺ പ്രിപ്പയർ എ സ്ട്രക്ചർ ടു റൈറ്റ് ഓർ ടു വർക്ക് ഓൺ, ഫോർത്ത് വൺ മേക്ക് എ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, ലാസ്റ്റ് വൺ റിവൈസിങ് ദ ഡ്രാഫ്റ്റ് ആൻഡ് മേക്ക് ഇറ്റ് എ ഫൈനൽ വൺ. ദാറ്റ്സ് ഇറ്റ്, ദാറ്റ് പ്രോസസ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ്. പിന്നെ ഇതിൽ വരുന്നത് പേർപ്പസ് ആൻഡ് ഓഡിയൻസ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ് ആണ്. അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ റീസൺ ഫോർ റൈറ്റിംഗ് ആണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത്, അതാണ് പേർപ്പസ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ദ റീസൺ ഫോർ റൈറ്റിംഗ്. ഓക്കെ, അതിൽ നമുക്ക് പേജ് 38 ഒരു ടേബിൾ തന്നിട്ടുണ്ട്, പല തരം അസൈൻമെൻറ്റ്സിന് ആവശ്യമായിട്ടുള്ള സ്കിൽസ്. അത് നോക്കുക. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എസ്സേസ്, അതുമാതിരി ലാബ് റിപ്പോർട്ട്സ്, അങ്ങനത്തേനൊക്കെ വേണ്ട സ്കില്ലെന്ന് പറയുന്നത് ഡിമോൺസ്ട്രേറ്റിംഗ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്, സിന്തസൈസിങ്, അതൊക്കെയാണ്. ക്രിട്ടിക്കൽ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേസിനൊക്കെ വേണ്ടത് എന്താ, നമുക്കൊരു ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള അബിലിറ്റി വേണം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് മാതിരി ഇത് വായിക്കുന്ന ആൾക്കാരെ ചിന്തിപ്പിക്കാനുള്ളൊരു കഴിവ് വേണം. അതാണ് സ്കിൽസ് റിക്വയർഡ് ഫോർ ക്രിട്ടിക്കൽ അസൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ എസ്സേസ്. പിന്നെ വരുന്നത് ലിറ്ററേച്ചർ റിവ്യൂസ് ആണ്. ലിറ്ററേച്ചർ റിവ്യൂസ്, അതുമാതിരി റിസർച്ച് റിപ്പോർട്ട്സ്, അതൊക്കെ വേണ്ട സ്കില്ലെന്ന് പറയുന്നത് ടു ബിൽഡ് റിസർച്ച് സ്കിൽസ് ആണ്. പിന്നെ ലാസ്റ്റ് വൺ പ്രപ്പോസൽ, കേസ് സ്റ്റഡി, അതുമാതിരി പ്രോബ്ലം സോൾവിങ്, അതിനൊക്കെ വേണ്ട സ്കിൽ എന്ന് പറയുന്നത് പ്രിപ്പയറിങ് ഫോർ പ്രൊഫഷണൽ പ്രാക്ടീസ് ആണ്. സോ പേജ് 38 ആ ഒരു ടേബിൾ ഉണ്ടായത് നോക്കുക കേട്ടോ. സോ പേർപ്പസ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദ റീസൺ ഓഫ് റൈറ്റിംഗ് ആണ്. പിന്നെ പല ടൈപ്സ് ഓഫ് അസൈൻമെൻറ്റ്സിനും പല പല സ്കില്ലുകളാണ് ആവശ്യം. ഫോർ എക്സാമ്പിൾ, ഡിസ്ക്രിപ്റ്റീവ് എസ്സേസ് ഒക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് നോളജ് ഡിമോൺസ്ട്രേറ്റ് ചെയ്യാൻ, അതുമാതിരി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ കഴിയണം. ക്രിട്ടിക്കൽ എസ്സേസ് എന്നൊക്കെ പറയുമ്പോൾ ആർഗ്യുമെൻ്റ് ഉണ്ടാക്കാനും നമ്മൾ പോയിൻറ്റ് അവരെ കൊണ്ട് റീഡേഴ്സിനെ മനസ്സിലാക്കി കൊടുക്കാനും കഴിയണം. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നൊക്കെ പറയുമ്പോൾ റിസർച്ച് സ്കിൽസ് ബിൽഡ് ചെയ്യണം. ലാസ്റ്റ് പ്രപ്പോസൽ, കേസ് സ്റ്റഡി എന്നൊക്കെ പറയുമ്പോൾ പ്രിപ്പയറിങ് ഫോർ പ്രൊഫഷണൽ പ്രാക്ടീസ് ആണ്. സോ പേർപ്പസ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് കഴിഞ്ഞു. പിന്നെ ഉള്ളത് ഓഡിയൻസ് അനാലിസിസ് ആണ്. ഓഡിയൻസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പ്രീ റിക്വിസൈറ്റ് ആണ്. അല്ലെ, നമ്മുടെ ഓഡിയൻസിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എങ്ങനെയുള്ളൊരു എസ്സേ അല്ലെങ്കിൽ എങ്ങനെയുള്ള റൈറ്റിംഗ് ആണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. അതായത് ഓഡിയൻസിനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഓഡിയൻസിനെ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക, അതൊക്കെ അറിയണം. നമുക്ക് ഓഡിയൻസിനെ കുറിച്ചിട്ടൊരു ബോധം വേണം. അതാണ് ഓഡിയൻസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അവെയർനെസ് ഓഫ് യുവർ ഓഡിയൻസ് ഓർ റീഡർ ആൻഡ് യുവർ പേർപ്പസ് വിൽ മേക്ക് യുവർ റൈറ്റിംഗ് അണ്ടർസ്റ്റാൻഡബിൾ ടു യുവർ ഓഡിയൻസ് ആൻഡ് ദസ് എനാബ്ലിംഗ് യു ടു സാറ്റിസ്ഫൈ ദിയർ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ പേർപ്പസ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് കഴിഞ്ഞു, ഓഡിയൻസ് അനാലിസിസ് കഴിഞ്ഞു. ഇനി നമ്മൾ അക്കാഡമിക് റൈറ്റിംഗ് ചെയ്യുമ്പോൾ അതിൽ ഏത് വോയിസ് ആണ് ഉപയോഗിക്കേണ്ടത്, വോയിസ് റിക്വയർഡ് ഫോർ അക്കാഡമിക് റൈറ്റിംഗ്. നമ്മളെപ്പോഴും തേർഡ് പേഴ്സൺ പ്ലൂറലി യൂസ് ചെയ്താൽ മതി. അതായത് ദേ എന്നുള്ളൊരു ഇത് വെച്ചിട്ട് നമ്മൾ എഴുതിയാൽ മതി. എപ്പോഴും ഇങ്ങനെ ഐ അല്ലെങ്കിൽ എൻ്റെ കാര്യം വെച്ചിട്ട് അക്കാഡമിക് റൈറ്റിംഗ് എഴുതാണ്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഐ തിങ്ക്, ഇൻ മൈ വ്യൂ, അങ്ങനെയൊന്നും എഴുതാതെ ദേ എന്നുള്ളത് പ്രിഫർ ചെയ്യുക. അതായത് തേർഡ് പേഴ്സൺ പ്ലൂരൽ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തേർഡ് പേഴ്സൺ പ്ലൂരൽ വോയിസ് നമ്മൾ എടുക്കുമ്പോൾ അതൊരു ലാർജർ ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിന് വേണ്ടിയിട്ട് പറ്റും. പിന്നെന്താണ്, നമുക്ക് മാത്രം ഇൻട്രസ്റ്റ് ഉള്ളൊരു ടോപ്പിക്കല്ല, വായിക്കുന്ന ആൾക്കാർക്കും കൂടി ഇൻട്രസ്റ്റ് ഉള്ളൊരു ടോപ്പിക്കാണെന്ന് പറയാൻ പറ്റും ദേ എന്ന് ഉപയോഗിക്കുമ്പോൾ. പിന്നെ നമ്മുടെ റൈറ്റിംഗ് ന്യൂട്രൽ ആവും. അതായത് നമ്മുടെ താല്പര്യം മാത്രമല്ല കാണിക്കുന്നത്, എല്ലാവർക്കും കൂടി ഉള്ളൊരിതാണ്. സോ ന്യൂട്രൽ ആയിരിക്കും. അപ്പോൾ തേർഡ് പേഴ്സൺ പ്ലൂരൽ ആയിട്ട് ഉള്ള ദേ എന്നുള്ള വോയിസ് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടൊക്കെയാണ്, ഒന്ന് ലാർജർ ഓഡിയൻസിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റും, പിന്നെ അവർക്കും കൂടി ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കാണെന്ന് പറയാൻ പറ്റും, പിന്നെ എന്താണ്
ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു റൈറ്റിംഗ് ആണെന്നും പറയാൻ പറ്റും. ഓക്കെ, പിന്നെ പറയേണ്ടത് വോയിസ്. നമ്മൾ ചെയ്യണ വോയിസ് എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, സൊഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് റേഷണൽ ആയിരിക്കണം. എഡ്യൂക്കേറ്റഡ്, സൊഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് റേഷണൽ ആയിരിക്കണം. ഓക്കെ, പിന്നെ ഇനി വരുന്നത് പ്രോസസ്സ് ഓഫ് റൈറ്റിംഗ് അക്കാഡമിക് എസേസിന് ഇൻ ഡീറ്റെയിൽ ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോസസ്സ് എന്തൊക്കെയാണ്, പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റിവൈസിംഗ് ആണ്. അതായത് ഫസ്റ്റ് ഡിസൈഡ് ദ ടോപ്പിക്, ദെൻ ഗ്യാദർ ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ടോപ്പിക്, പിന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക, ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കുക, പിന്നെ അത് റിവൈസ് ചെയ്തിട്ട് ഫൈനൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുക. പിന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അക്കാഡമിക് എസേസ് എഴുതുമ്പോൾ നമ്മൾ പാരഗ്രാഫായിട്ടാണ് എഴുതേണ്ടത്, അല്ലാതെ അങ്ങനെ ബുള്ളറ്റ് പോയിൻ്റ്, ഇങ്ങനെ പോയിൻ്റ് വൈസ് ആയിട്ട് എഴുതാതെ പാരഗ്രാഫായിട്ട് വേണം അക്കാഡമിക് എസേസ് എഴുതാൻ. സോ പാരഗ്രാഫാണ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ആൻ അക്കാഡമിക് എസേ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചിരുന്ന നേരത്തെ തന്നെ ത്രീ ടൈപ്സ് ഓഫ് പാരഗ്രാഫ്സ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, പിന്നെ ബോഡി ആൻഡ് കൺക്ലൂഡിംഗ് പാരഗ്രാഫ്. അങ്ങനെ മൂന്ന് ടൈപ്സ് ഓഫ് പാരഗ്രാഫ്സ് ആണ് വരുന്നത്. പിന്നെ പറയുന്നത് എന്താ, തെസിസ്. ഒരു എസ്സേൻ്റെ സെൻട്രൽ ഐഡിയനെയാണ് നമ്മൾ തെസിസ് എന്ന് പറയുന്നത്, തെസിസ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. സെൻട്രൽ ഐഡിയ അതെപ്പോഴും ഇൻട്രൊഡക്ടറി പാരഗ്രാഫിലാണ് നമ്മൾ തെസിസ് കൊടുക്കുക. പിന്നെ ബോഡി പാരഗ്രാഫ് വരുമ്പോൾ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? ബോഡി പാരഗ്രാഫിൽ ത്രീ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആണ് വരുന്നത്. ഒന്ന് എന്ന് പറഞ്ഞാൽ മെയിൻ ഐഡിയനെ കാണിക്കുന്ന ഒരു ടോപ്പിക് സെൻറ്റൻസ്, പിന്നെ സപ്പോർട്ടിംഗ് സെൻറ്റൻസ്, അതായത് ആ മെയിൻ ഐഡിയനെ സപ്പോർട്ട് ചെയ്യുന്ന സെൻറ്റൻസ്. ലാസ്റ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ സെൻറ്റൻസ് ആണ്. ട്രാൻസിഷൻ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്, അപ്പോൾ ആ ഒരു സെൻറ്റൻസ്. അങ്ങനെ ത്രീ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആണ് ബോഡി പാരഗ്രാഫ്സിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ടോപ്പിക് സെൻറ്റൻസ്, പിന്നെ സപ്പോർട്ടിംഗ് സെൻറ്റൻസ്, ലാസ്റ്റ് സെൻറ്റൻസ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ട്രാൻസിഷൻ ടു ദ നെക്സ്റ്റ് പോയിന്റ്. ഇനി പേജ് 43 നമുക്കൊരു ഫോർ ബോഡി പാരഗ്രാഫുള്ള ഒരു എസ്സേൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോർ ബോഡി പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ വരും, പിന്നെ എന്താണ് നാല് ബോഡി പാരഗ്രാഫ് വരും, ഒരു കൺക്ലൂഷൻ വരും. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞു തെസിസ് സ്റ്റേറ്റ്മെൻറ് എഴുതണം എന്ന്, തെസിസ് സ്റ്റേറ്റ്മെൻറ് എഴുതണം, പിന്നെ ബാക്ക്ഗ്രൗണ്ട്, എയിം, ഇതൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എഴുതുക. ബോഡി പാരഗ്രാഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ, സപ്പോർട്ടിംഗ് പാരഗ്രാഫാണ്. അതായത് ഫസ്റ്റ് സപ്പോർട്ടിംഗ് ഐഡിയ എഴുതുക, അതായത് ആ ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഐഡിയ. ബോഡി പാരഗ്രാഫ് 2 സെക്കൻഡ് സപ്പോർട്ടിംഗ് ഐഡിയ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ഐഡിയ. തേർഡിൽ തേർഡ് സപ്പോർട്ടിംഗ് ഐഡിയ, ഫോർത്തിൽ ഫോർത്ത് സപ്പോർട്ടിംഗ് ഐഡിയ. ഓക്കെ, അങ്ങനെ ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് വേറൊരേതാണ്, കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പുതിയ പോയിൻറ്സ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്, ആ തെസിസ് സ്റ്റേറ്റ്മെൻറ്റിനൊന്നുകൂടിയും റീഫ്രേസ് ചെയ്യുക, പിന്നെ അതിൻ്റെയൊക്കെ ഒരു സമ്മറി മാതിരി എഴുതിയിട്ട് കൺക്ലൂഡ് ചെയ്യുക. അതാണ് കൺക്ലൂഷൻ. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ, ബോഡി പാരഗ്രാഫ് ആൻഡ് കൺക്ലൂഷൻ. ഓക്കെ, അതാണ് എന്ത്, നമ്മുടെ പ്രോസസ്സിൻ്റെ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യം. ഇനി പറയുന്നത് നമ്മുടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു, പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റിവൈസിങ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇൻ ഡീറ്റെയിൽ നമ്മൾ ഈ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് എസ്സേയിൽ വരുന്നത് മൂന്നെണ്ണമാണ്. ഏതൊക്കെയാണ്? പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റിവൈസിങ്. ഫസ്റ്റ് പ്രീ റൈറ്റിംഗ്. പ്രീ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്. പിന്നെ പ്രീ റൈറ്റിങ്ങിൽ വരുന്ന ടെക്നിക്സ് ആണ് ബ്രെയിൻ സ്റ്റോമിങ്, അതുമാതിരി ഔട്ട്ലൈനിങ്, മൈൻഡ് മാപ്പിംഗ്, അതൊക്കെ ഈ പ്രീ റൈറ്റിങ്ങിൽ വരുന്ന സ്റ്റെപ്പുകളാണ്. ഓക്കെ, പിന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തെസിസ് സ്റ്റേറ്റ്മെൻറ്റ്, ആ എസ്സേ റിലേറ്റഡ് ആയിട്ട് എന്ത് തെസിസ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് ആലോചിക്കുക. ഇതാണ് പ്രീ റൈറ്റിംഗ്. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെക്കുറിച്ച് എഴുതാൻ പോവാണ്. സോ നമ്മളവിടെ നോക്കേണ്ടത് മൂന്ന് പാരഗ്രാഫ് ഉണ്ട്, ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, ബോഡി പാരഗ്രാഫ്, കൺക്ലൂഷൻ. ഓക്കെ, അതാണ് റൈറ്റിങ്ങിൽ വരുന്നത്. ലാസ്റ്റ് റിവൈസിങ്. റിവൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള ആ എസ്സേനെ ഒന്നുകൂടി നോക്കുക, അതിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് വരുന്നത്, ലൈക്ക് എക്സ്പ്രഷൻ, ഗ്രാമർ, സ്പെല്ലിംഗ്, അതൊക്കെ നോക്കുക. അങ്ങനെ കറക്റ്റായിട്ട് അതിനൊന്ന് റിവൈസ് ചെയ്യുക, അതാണ് റിവൈസിങ്. സോ പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റിവൈസിങ്. പിന്നെ പറയുന്നത് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ എന്നുള്ളൊരു ടോപ്പിക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ എന്തൊരു എസ്സേൻ്റെ ടോപ്പിക്ക് തന്നാലും നമുക്കതിനൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറാക്കി എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റാഗിങ് ഇൻ കോളേജ് ക്യാമ്പസസ്, അതാണ് നമ്മുടെ ടോപ്പിക്ക്. നമുക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും. എന്താ, വൈ ഡു സീനിയേഴ്സ് റാഗ് ഇൻ ദ കോളേജ്, അതൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതി കഴിഞ്ഞാൽ ഈ എസ്സേൻ്റെ ഒരു ടോപ്പിക്കായിട്ട് ഒരു പോയിൻറ്റ് നമുക്ക് കിട്ടും. സോ ഏതൊരു എസ്സേ ആണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഓക്കെ, സോ അതാണ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് എസ്സേ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു പ്രീ റൈറ്റിംഗ്. പ്രീ റൈറ്റിങ്ങിൽ കുറേ സ്റ്റെപ്സ് വരുന്നുണ്ട്. എന്താ, ബ്രെയിൻ സ്റ്റോമിങ്, മൈൻഡ് മാപ്പിംഗ്, ഔട്ട്ലൈനിങ് ഒക്കെ പറഞ്ഞു. അപ്പോൾ പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. പ്രീ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ
ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയുള്ള പ്രിലിമിനറി സ്റ്റെപ്സാണ്, ഫസ്റ്റ് സ്റ്റെപ്സാണ് പ്രീ റൈറ്റിംഗ് എന്ന് പറഞ്ഞു. ദ പ്രിലിമിനറി സ്റ്റെപ്സ് ബിഫോർ റൈറ്റിംഗ് ആൻഡ് എസ്സേ, അതാണ് പ്രീ റൈറ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രീ റൈറ്റിങ്ങിലുള്ള ആക്ടിവിറ്റീസ് എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഐഡിയാസ് ഗ്യാദർ ചെയ്യാൻ, പിന്നെ അതെങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ ഓർഗനൈസ് ചെയ്യാൻ, ആ ഓർഗനൈസ് ചെയ്ത പോയിൻറ്റ്സ് ഏത് ഓർഡറിൽ എഴുതണം, ഇതൊക്കെ വരുന്നത് പ്രീ റൈറ്റിങ്ങിലാണ്. ഓക്കെ, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ ഓഡിയൻസ് എപ്പോഴും പഠിപ്പുള്ള ആൾക്കാരായിരിക്കും, സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ടേഴ്സ് അവരൊക്കെ ആയിരിക്കും. സോ പ്രീ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രിലിമിനറി സ്റ്റെപ്പാണ് ഒരു എസ് എഴുതുമ്പോൾ ഉള്ളത്. അതിൽ നമ്മൾ ഇപ്പോൾ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഐഡിയാസ് ഉണ്ടാക്കും, അതിനെ ഓർഡർ ചെയ്യുക, അതൊക്കെയാണ് വരുന്നത്. സോ അതിലെ രണ്ട് സ്റ്റെപ്സാണ് ബ്രെയിൻ സ്റ്റോമിങ്ങും ഔട്ട്ലൈനിങ്ങും. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ എന്തറിയോ, ഒരു പ്രൊജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ. ബ്രെയിൻ സ്റ്റോമിംഗ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി കണ്ടക്റ്റഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പ്രോജക്ട് ടു ജനറേറ്റ് ഐഡിയാസ്. മനസ്സിലായോ? സോ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമുക്കിപ്പോൾ ഒരു ടോപ്പിക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ടുള്ള ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രെയിൻ സ്റ്റോമിങ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ഇന്നൊവേറ്റീവ് ബിസിനസ് ഐഡിയാസ് ആൻഡ് സംടൈംസ് ടു ഫൈൻഡ് വേയ്സ് ടു അഡ്രസ് പ്രോബ്ലംസ്, ചാലഞ്ചസ് ഓർ കോൺഫ്ലിക്ട്സ്. ഓക്കെ, സോ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് നമ്മൾ സെൻട്രൽ ടോപ്പിക്ക് അതിൻ്റെ സെൻറ്ററിൽ എഴുതുക. ഇപ്പോൾ റാഗിങ് ആണെങ്കിൽ റാഗിങ് എഴുതിയിട്ട് അതിൻ്റെ ഒരു വട്ടത്തിട്ട് അതിന്ന് കുറേ എയറോ മാർക്ക് ഇട്ടിട്ട് അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള എല്ലാ വാക്കുകളും എഴുതുക. റാഗിങ് സീനിയർ, കോളേജ്, ജൂനിയർ, അങ്ങനെ എല്ലാ വാക്കുകളും എഴുതുക. അപ്പോൾ ബ്രെയിൻ സ്റ്റോം അറൗണ്ട് ദ കീവേഡ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് കീവേഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് ഒക്കെ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മുടെ മെയിൻ ടോപ്പിക്കിനെ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഓരോരോ കീവേഡ്സിലെ അതൊക്കെ ആയിട്ട് സബ് ടോപ്പിക്കുകളായിട്ട് എഴുതുക. അതായത് ഫസ്റ്റ് ഇപ്പോൾ സീനിയർ എന്ന് കൊടുത്തു, അപ്പോൾ റാഗിങ്ങും സീനിയറും തമ്മിലുള്ള ഒരു ബന്ധം, അതൊരു ടോപ്പിക്കാക്കി എഴുതാൻ പറ്റും. പിന്നെ കോളേജ് എന്നുള്ളൊരു കീവേഡ്, അപ്പോൾ അതായിട്ടുള്ള ടോപ്പിക്കാക്കാം. സോ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള എല്ലാ കീവേഡുകളും കണ്ടുപിടിക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് ടോപ്പിക്ക് എക്സ്പാൻഡ് ചെയ്യാം, അതാണ് ബ്രെയിൻ സ്റ്റോമിങ്. പിന്നെ അത് നമ്മൾ പറഞ്ഞത് ഔട്ട്ലൈനിങ് ആണ്, ഓർഗനൈസിങ് ആൻഡ് ഔട്ട്ലൈനിങ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, നമുക്ക് നമ്മുടെ ഐഡിയാസിനെ ഒരു ലോജിക്കൽ മാനറിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനെ ഓർഡർ ചെയ്തിട്ട് എഴുതണം, അല്ലെങ്കിൽ അതിനെ ഔട്ട്ലൈൻ ചെയ്ത് എഴുതണം. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ എഴുതിക്കഴിഞ്ഞാൽ അതൊരു ഭംഗി ഉണ്ടാവില്ല. സോ നമ്മൾ ഔട്ട്ലൈനിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലോജിക്കൽ ഓർഡർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെയാണ് ആലോചിക്കേണ്ടത്? ഫസ്റ്റ് തന്നെ നമ്മൾ തെസിസ് സ്റ്റേറ്റ്മെൻറ്റ് റെഡിയാക്കി വെക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ഏതൊക്കെ ബ്രെയിൻ സ്റ്റോമിങ് വഴി കീവേഡ്സ് ഒക്കെ കണ്ടുപിടിക്കണം, ഈ ഏതൊക്കെ ടോപ്പിക് വഴി വെച്ചിട്ട് ഇത് എഴുതണം, സോ അതൊക്കെ കണ്ടുപിടിക്കണം. പിന്നെ എന്താ ചെയ്യേണ്ടത്, നമുക്ക് സോഴ്സസ് ഇതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ കിട്ടാനുള്ള സോഴ്സസ് നോക്കണം. ദെൻ വി ഹാവ് ടു ഓർഡർ ഇറ്റ്, ഏതൊക്കെ എവിടെയൊക്കെ എഴുതണം, ഏത് കാറ്റഗറിയിൽ എഴുതണം, അങ്ങനെയൊക്കെ ചെയ്യാം. ലാസ്റ്റ് നമുക്ക് പറ്റുന്നൊരു രീതിക്ക് അതിനെ ഔട്ട്ലൈൻ ചെയ്ത് എഴുതണം. സോ ഒരു ബേസിക് ഔട്ട്ലൈൻ നമുക്ക് 48 പേജ് 48 കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആദ്യം ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, അതിൽ ബാക്ക്ഗ്രൗണ്ട് വരും, എയിം വരും, തെസിസ് വരും, പിന്നെ ബോഡി പാരഗ്രാഫ്, അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് സെക്കൻഡ് ടോപ്പിക്ക് അങ്ങനെ ഒരുപാട് ബോഡി പാരഗ്രാഫ്, ലാസ്റ്റ് കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സമ്മറി മാതിരി എഴുതുക, റീഫ്രേസിംഗ് ദ തെസിസ്. സോ അതാണ് ഔട്ട്ലൈനിങ് എന്ന് പറഞ്ഞാൽ. സോ പ്രീ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി സ്റ്റെപ്പ് ഇൻ റൈറ്റിംഗ് ആൻഡ് എസ്സേ ആണ്. അതിൽ മെയിനായിട്ട് ബ്രെയിൻ സ്റ്റോമിങ്ങും വരുന്നുണ്ട്, പിന്നെ ഓർഗനൈസിങ് ആൻഡ് ഔട്ട്ലൈനിങ്ങും വരുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് തെസിസ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എഴുതാം, അതിനെ കുറിച്ചിട്ടാണ്. റൈറ്റിംഗ് ആ തെസിസ് സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പാരഗ്രാഫിനെ കുറിച്ച് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. സോ അത് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. സോ ഈ ഒരു പാർട്ടിൽ മെയിനായിട്ട് നമ്മൾ പ്രോസസ്സ് പറഞ്ഞു, പിന്നെ ഇതുമാതിരി തന്നെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, ബോഡി പാരഗ്രാഫ്, കൺക്ലൂഷൻ, അതൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെന്താ പറഞ്ഞത്, വോയിസ് ഉപയോഗിക്കുമ്പോൾ തേർഡ് പേഴ്സൺ പ്ലൂറൽ ഉപയോഗിക്കുക, ദേ എന്നുള്ളത്. പിന്നെ പ്രീ റൈറ്റിങ്ങിൽ വരുന്ന രണ്ടെണ്ണമാണ് ബ്രെയിൻ സ്റ്റോമിങ്ങും ഔട്ട്ലൈനിങ്ങും. സോ ഇതിൽ മെയിനായിട്ട് അത്രയെന്ന് വരുന്നത്. ബാക്കി നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യും. താങ്ക് യു.